ചന്ദ്ര ഈ ലലിത ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മളെ ഗൗതമും നന്ദയും ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മിയമ്മായി ഒന്നും കേൾക്കാനോ അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാനോ തയ്യാറാവുന്നില്ല പിങ്കി പറഞ്ഞ കാര്യങ്ങളാണ് ലക്ഷ്മിയമ്മ ഇപ്പൊ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി അമ്മയെ രക്ഷിക്കുകയും ചെയ്യണം കുടുംബം തകരാതെ നോക്കണം അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഇന്ത്യപരത്ത് പുതിയൊരു അതിഥികൾ വരാൻ പോവുകയാണ് ഒന്നല്ല മൂന്ന് അതിഥികളാണ് വരാൻ പോകുന്നത് ഈ അതിഥികളുടെ വരവോടുകൂടി ഇന്ത്യ വിരത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൂടാനോ അല്ലെങ്കിൽ കുറയാനോ ഉള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹമൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയുമായി വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അവസാനം ലക്ഷ്മിയുമായി പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോരുത്തരും വന്നത് പക്ഷേ ആ ഒരു സത്യം അറിഞ്ഞിട്ട് പോലും എന്നിൽ നിന്നും മറച്ചു വെച്ച് എന്നെ കോമാളിയാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇത് സാധിക്കത്തില്ല എന്നും ഇപ്പോൾ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരുമല്ലോ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഓടി ലക്ഷ്മിയായി അകത്ത് കയറി കഥ കിട്ടിയിട എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗൗതമോ നന്ദയോ വിളിച്ചിട്ടോ ഒന്നും കഥ തുറക്കുന്നില്ല അങ്ങനെ ഭയങ്കര ടെൻഷനിലായിരുന്നു ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് മഹേശ്വരനും നമ്മുടെ മഹേശ്വരന്റെ അനിയനൊക്കെ കൂടി വന്നത് അപ്പോ ജഗന്നാഥന ഒക്കെ വന്നു അപ്പോ അമ്മായി ഇതേപോലെ അരുന്തതിയേട്ടത്തെ കാണാനായിട്ട് സാധിച്ചില്ല എന്നും അവരെ കണ്ടുപിടിച്ചില്ല എന്നും ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ അരുന്തതിയേട്ടത്തെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി എന്നാണ് അവിടെ എന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് സങ്കടത്തോടെ മഹേശ്വരൻ വരുന്ന സമയത്താണ് മഹേശ്വരന്റെ നെഞ്ചി തിടുത്തിയതുപോലെ നന്ദയുടെ ആ വാക്കുകൾ നന്ദ വന്ന ഉടനെ തന്നെ മഹേശ്വരനോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഉടനെ മഹേശ്വരൻ ഓടിപ്പോയി കഥവ് തട്ടി വിളിക്കുന്നുണ്ട് എന്നാൽ ഗൌതമം അവിടെ ദേഷ്യപ്പെട്ടുവെങ്കിൽ പോലും ഒരിക്കലും ലക്ഷ്മിക്ക് അങ്ങനെ സാധിക്കത്തില്ല അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് എന്നാലും ലക്ഷ്മി പറഞ്ഞത് എനിക്ക് ആരെയും വാക്കുകൾ കേൾക്കാനോ ആരെയും വിശ്വസിക്കാനോ തയ്യാറാവത്തില്ല എനിക്ക് ആരെയും കേൾക്കേണ്ട ആവശ്യമില്ല എന്നെ ഇത്രത്തോളം ചതിച്ചവരാണ് എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞോണ്ടിരിക്കുവാണ് പക്ഷേ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പിങ്കിയോട് ഗൗതമിനെ ഒരുപാട് തീർത്താ തീരാത്ത ദേഷ്യം തോന്നി അങ്ങനെ പിങ്കി പുറത്തുനിൽക്കുന്ന സമയത്ത് പിങ്കിയോട് ഒരുപാട് വട്ടം പോയി ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെങ്കിലും നീ ഇത്രത്തോളം വിഷമാണ് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇത്രത്തോളം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇത്ര ക്രൂര ആവേണ്ടതായില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നിട്ട് നീയാണ് ആണ് ഇതിനെല്ലാത്തിനും പിന്നിൽ അല്ലെങ്കിൽ നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് അവിടെ ഗൗതം പറയുവാണു പക്ഷെ അവിടെ പിങ്കി പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഗൗതമനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ ഇതെല്ലാം പറയും അല്ലെങ്കിൽ ഞാൻ ഇത് ഈ ഒരു സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയും എന്ന് പറഞ്ഞിട്ടും ഗൌതം അത് അനുസരിച്ചില്ല ഗൗതമന് തന്റെ ഭാര്യയാണ് വലുത് നന്ദയാണ് വലുത് അപ്പൊ പിന്നെ ലക്ഷ്മിയമ്മയുടെ ജീവൻ ഗൗതമിന് വലുതല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ പോയി പറഞ്ഞതെന്നും ഇനിയും എൻ്റെ വാക്കുകൾ കേൾക്കാൻ അല്ലെങ്കിൽ എന്നെ ഒന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നിനും ഗൗതം തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗൗതം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല എന്ന് ഉറപ്പാണ് എന്ന് അവിടെ പിങ്കി ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ് പക്ഷേ തന്റെ അമ്മയെ രക്ഷിക്കുകയും ചെയ്യണം അച്ഛനും ഒരു ആപത്തും വരാൻ സാധിക്ക പറ്റത്തില്ല വരരുത് തന്റെ ഭാര്യയെ രക്ഷിക്കണം കുടുംബത്തെ രക്ഷിക്കണം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു രണ്ട് പേര് അതായത് അവിടെ ഒരു ദൈവദൂതനെ പോലെ ഒരു ആള് അവിടെ അവതരിക്കുന്നത് അത് നമ്മൾ അനുസൂയായിരുന്നു അനുസൂയ അരുന്ധതിയുടെ അനിയത്തിയാണ് അപ്പൊ അനുസൂയെ കണ്ടതും നമ്മുടെ ജഗന്നാഥനും ലക്ഷ്മി എല്ലാവരും ജഗന്നാഥനും പിങ്കിയും എല്ലാവരും ഓടി വന്നു അങ്ങനെ മോഹിനിയൊക്കെ ഓടി വന്നു നോക്കിയപ്പോൾ അനുസൂയാണ് അങ്ങനെ അനുസൂയെ സംസാരിച്ചതിന് ശേഷം പറയുവാണ് എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അനുസൂയുടെ കൂടെ വന്ന ആ രണ്ട് പേര് നമ്മൾ അരുന്ധതിയും ആയിരുന്നു പ്രിയയും അരുന്ധതിയും കൂട്ടിക്കൊണ്ടാണ് അനുസൂയെ വന്നത് അങ്ങനെ അകത്തോട്ട് കയറി പക്ഷേ അവിടെ അരുന്ധതിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു ഞാൻ ഇത്രയും നാൾ അവിടെ മാറി നിന്നിട്ട് പോലും എന്നോട് ആരും സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നെ നോക്ക് തേടി വരാനോ ഒന്നും ആരും തയ്യാറായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു പണക്കങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്രയും എന്തൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം വന്നിട്ട് പോലും ആരുടെയും മുഖത്ത് ഒരു സന്തോഷവും ഇല്ല അതെന്താ ഞാൻ വന്നതിന്റെ പേരിലാണോ എന്നൊക്കെ പറഞ്ഞ് അരുനിധി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കി പറയുന്നത് ഞാൻ സത്യം പറയാം എന്ന് പറഞ്ഞിട്ട് പിങ്കി പറഞ്ഞത് ഇവിടെ ലക്ഷ്മിയുമായി മരിക്കാനായിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇതിനെല്ലാത്തിനും പിന്നില് നന്ദയാണ് എന്ന് അവിടെ പറയുകയും അങ്ങനെ നന്ദയ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പിങ്കി ശ്രമിച്ചത് അങ്ങനെ നേരെ ലക്ഷ്മിയോട് പോയി കഥവ് തട്ടി തുറന്നു ഒരുപാട് വട്ടം തുറന്ന സമയത്ത് തട്ടിയതിനു ശേഷമാണ് ലക്ഷ്മി കഥവ് തുറന്നത് അനുസൂയയും അരുന്ധതി കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അരുന്ധതിയെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും നീക്കറിയാതെ കാര്യം പറയും എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നില്ല എന്നാൽ മഹേശ്വരനെ അവിടെ സംസാരിക്കാൻ വേണ്ടി തയ്യാറായപ്പോ മഹേശ്വരനോട് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ എന്നെ ചതിച്ചയാളാണ് എന്ന് ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഗൌതമനോട് ചോദിക്കുമ്പോൾ ഗൌതമത് സത്യം പറയാൻ വേണ്ടി വരുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അരുന്ധതിയുടെ വരവോടുകൂടി അരുന്ധതിയുടെ മനസ്സുയുടെയും പ്രിയയുടെയും വരവോടുകൂടി ഇന്ത്യ തരത്തിലുള്ള ഇതുവരെയുള്ള പ്രശ്നങ്ങൾ കുറയാനോ അല്ലെങ്കിൽ കൂടാനോ ഉള്ള സാധ്യതകളുണ്ട് ഗാഥയും സുജാതയും ഇനി എന്താ ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അരുന്ധതി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് അത് നന്ദെ കൊണ്ടാണോ അതോ പിങ്കിയുടെ സൈഡിൽ നിന്നുകൊണ്ടാണോ അതോ ഗാഥയുടെയും സുജാതിയുടെയും ജീവിതങ്ങൾ തകർന്നുകൊണ്ടാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരപ്പല്ലേ വേണ്ടി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണുമ്പോരിക്കും